ഇടതുപക്ഷം എന്നത് വികസനത്തിന്റെ കൂടി പക്ഷമാണ് കേരളത്തിലെ പല മേഖലകളിലുമുള്ള വികസനം യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞു എന്നതിൽ സംശയമില്ല എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കേരളത്തെ വികസനത്തിന് ഉന്നമനത്തിലേക്ക് എത്തിക്കുകയാണ് ഇടതുപക്ഷം കേരളത്തിന്റെ പാത ഇത്രയും വികസിച്ചതിൽ മുഖ്യമായി പങ്കുവഹിച്ചിരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെറ്റ് വരെ നടത്തിയ നവീകരണം ഇന്ന് വൈകിട്ട് മൂന്ന് നാപ്പത്തഞ്ചിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ ശ്രമഫലമായാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ദേശീയപാത നാൽപ്പത്തിയൊൻപതിന്റെ നവീകരണം തമിഴ്നാട്ടിൽ നിന്ന് ഈ പാതയിലൂടെ വളരെ വേഗം മൂന്നാറിലെത്താം യാത്രയ്ക്കൊപ്പം പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യാം മൂന്നാറിന്റെ ടൂറിസം വികസനത്തിന് തന്നെ നാഴികക്കല്ലായി ഇത് മാറുകയും ചെയ്യും ദേശീയപാതയുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് നാനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ അനുവദിച്ച് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലും തുടർന്നുള്ള വർഷങ്ങളിലും പ്രളയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം ഊർജ്ജസ്വലമായി നടന്നു തമിഴ്നാട് അതിർത്തി പ്രദേശമായ ബോഡി തേനി എന്നിവിടങ്ങളിലേക്ക് അനായാസം എത്താനായിട്ട് കഴിയും പല വിധത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തി പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ മാസത്തിൽ ഒരിക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി അവലോകനം ചെയ്തിരുന്നു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് തടസ്സങ്ങൾ പരിഹരിച്ചത് കൊച്ചു മുതൽ മൂന്നാർ വരെയുള്ള രണ്ടാം ഘട്ട റോഡ് വികസന പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നിർദ്ദേശം അംഗീകരിച്ച കേന്ദ്രമന്ത്രി നിതിന് ഗഡ്കരിയും പ്രവൃത്തി പൂര്ത്തീകരിക്കാന് പ്രയത്നിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥര്ക്കും എംഎല്എമാര്ക്കും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രത്യേക നന്ദി അറിയിച്ചു